മുംബൈയിലെ മരണവാർത്തിയിൽ നിന്നാണ് ആരംഭിക്കുന്നത് മുംബൈയിൽ ശക്തമായ പുടിക്കാറ്റിനെ തുടർന്ന് കൂറ്റൻ പരസ്യബോർഡ് വീണ് മരണം പതിനാലായി പരിക്കേറ്റിട്ടുള്ളത് ഖഡ്കോപ്പറിൽ ഇന്നലെ വൈകിട്ടാണ് സംഭവം പെട്രോൾ പമ്പിന് സമീപത്തെ പരസ്യബോർഡാണ് വാഹനങ്ങൾക്ക് മുകളിലേക്ക് പതിച്ചത് സംഭവത്തെക്കുറിച്ച് സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചതായി ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു अरे बच गया देखो सारा है ബി പി സി എല്ലിന്റെ പെട്രോൾ പമ്പിനു സമീപം സ്ഥാപിച്ചിരുന്ന കൂറ്റൻ പരസ്യ ബോർഡ് നിലംപതിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകർ കണ്ടത് രഞ്ജിത്ത് രാമചന്ദ്രൻ ആണ് നാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നത് രഞ്ജിത്ത് ഭയാനകമായ ദൃശ്യങ്ങൾ ആണ് വലിയ തിരക്കുള്ള സമയത്തായിരുന്നു അപകടം നടന്നത് മരണം പതിനാലായിരിക്കുന്നു എന്താണ് മറ്റു വിവരങ്ങൾ അഭിലാഷ് നൂറ്റി ഇരുപത് അടി വീതിയും അത്രത്തോളം തന്നെ അടി നീളവുമുള്ള കൂറ്റൻ പരസ്യ ബോർഡ് അത് ഏതാണ്ട് നൂറ് അടി ഉയരത്തിൽ സ്ഥാപിച്ച ബോർഡ് കൂടിയാണ് അപ്പോൾ അതിൻ്റെ ഒരു 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 ഗൗരവം നമ്മൾ മനസ്സിലാക്കണം അത്രത്തോളം വലിയ ഒരു ബോർഡാണ് ഇത്ര അധികം ജനങ്ങളുടെ മുകളിലേക്ക് തകർന്നു വീഴുന്നത് എന്നുള്ളതാണ് ഏതാണ്ട് നൂറോളം പേർ ഇതിനടിയിൽപ്പെട്ടു അതിൽ അറുപത്തിയേഴ് അറുപത്തിയെട്ട് പേർ ബാക്കിയുള്ള ആളുകളെ ഏതാണ്ട് അത്രത്തോളം ആളുകളെ രക്ഷിക്കുകയും ചെയ്തു പതിനാല് ഭരണമാണ് ഇതിനകം സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ പലരുടെയും ഈ അടിയിൽപ്പെട്ട പലരുടെയും നില ഗുരുതരമാണ് സാരമായി പരിക്കുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും മറ്റും പുറത്തു വരുന്നുണ്ട് ഏതായാലും ഈ സംഭവം ഗൗരവമായി തന്നെ സർക്കാർ എടുത്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഈ പരസ്യ കമ്പനി ഈ ബോർഡ് അനധികൃതമായി സ്ഥാപിച്ചതാണ് എന്ന് വ്യക്തമായ പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം കാരണം ഇതിനൊക്കെ വളരെ വ്യക്തമായ നിയമാവലിയുണ്ട് നമ്മുടെ റോഡ് സുരക്ഷയിലൊക്കെ വളരെ കൃത്യമായ നിയമാവലിയുണ്ട് എത്ര അകലത്തിൽ സ്ഥാപിക്കണം എന്നടക്കം തൂണുകളടക്കം ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് ടൺ ഭാരമാണ് ഇതിൻ്റെ മൊത്തത്തിൽ ഭാരം വരുന്നത് അതുതന്നെ ഒരു വലിയ കണക്കാണ് ഇരുന്നൂറ്റി അൻപത് ടൺ ഭാരമുള്ള ഈ മൊത്തത്തിലുള്ള ഈ ബോർഡാണ് പരസ്യ ബോർഡാണ് തകർന്നു വീണത് എന്നുള്ളത് നേരത്തെ തന്നെ ഈ ൾ നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു അധികൃതർക്ക് പക്ഷേ ആരും ചെവിക്കൊണ്ടില്ല നമുക്കറിയാം മുംബൈയൊക്കെ ഏറെ രാഷ്ട്രീയ സ്വാധീനമുള്ള നിരവധിയായ ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പരസ്യ കമ്പനികളുടെ കോൺട്രാക്ട് എടുക്കുന്നവർ പോലും അത്രത്തോളം രാഷ്ട്രീയ പാർട്ടികളുമായി അടുത്ത ബന്ധമുള്ള ആളുകളാണ് എന്നുകൂടി മനസ്സിലാക്കണം അവരൊക്കെയാണ് ഇത്തരത്തിലുള്ള ഈ ദുരന്തത്തിന് കാരണം എന്നുള്ള ആക്ഷേപം ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട് അഞ്ചു ലക്ഷം രൂപ വീതം ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ ഒപ്പം അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അപ്പം മുംബൈയിൽ ഈ പതിനാറാം തീയതി വരെ ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമെന്ന സൂചനകൾ കാലാവസ്ഥാ കേന്ദ്രം നൽകിയിട്ടുണ്ട് ഇന്നലെ വലിയ പൊടിക്കാറ്റ് രേഖപ്പെടുത്തിയ പശ്ചാത്തലമുണ്ടായിരുന്നു ലോക്കൽ മെട്രോ ട്രെയിനുകളുടെ സിഗ്നൽ തകരാറുണ്ടായി തുടർന്ന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് യാത്രക്കാർ വീടുകളിൽ കഷ്ടപ്പെട്ട പശ്ചാത്തലം ഇന്നലെ ഉണ്ടായി ഈ മാസം പതിനാറ് വരെ ഇതുണ്ടാകും എൻ ഡി ആർ എഫ് സംഘം ഈ സ്ഥലത്ത് തുടരുന്നുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾക്കടക്കം നേതൃത്വം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ നഗരത്തിൽ റെയിൽ റോഡ് ഗതാഗതം ഇതിനകം പുനസ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെയൊക്കെ വലിയ പ്രശ്നമായ നഗരത്തിലുണ്ടായിരുന്നത് ഈ ശക്തമായ ഈ വലിയ അപകടത്തിൽ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും അടക്കമുള്ളവർ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ദുരന്ത സേനയുടെ പ്രവർത്തനം ഇപ്പോഴും ഇവിടെ പുരോഗമിക്കുന്നുണ്ട് ഈ ബോർഡ് അത് എടുത്തുമാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഒപ്പം മുംബൈ സ്ഥാപിച്ച ഇത്തരം കൂറ്റൻ ബോർഡുകൾക്കെതിരെയും സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് കൃത്യമായി തന്നെ വിലയിരുത്തൽ നടത്തണമെന്നും അത് എവിടെയൊക്കെയാണ് എന്നത് സംബന്ധിച്ച കണക്ക് സർക്കാർ നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഈ ദുരന്തത്തിന്റെ വ്യാപ്തി അതുണ്ടാക്കിയ ഗൗരവതരമായ സാഹചര്യം മാറുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അഭിലാഷ് എന്തായാലും അപ്രതീക്ഷിതമായി ഉണ്ടായ അതിശക്തമായ പൊടിക്കാറ്റ് ആ പൊടിക്കാറ്റിൽ ആണ് മുംബൈയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായ നാശനഷ്ടം ഉണ്ടായത് ഏറ്റവും വലിയ ദുരന്തം എന്നത് ഈ കൂറ്റൻ പരസ്യ ബോർഡ് താഴെ പതിച്ചതാണ് അതേസമയം മറ്റ് മേഖലകളിൽ ഒക്കെ ഇത്തരത്തിൽ ചെറിയ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ടെലിഫോൺ പോസ്റ്റുകൾ പരസ്യ ബോർഡുകൾ കെട്ടിടങ്ങൾ ഒക്കെ ചെറിയ തോതിൽ തകരാറ് സംഭവിക്കുകയും മരങ്ങൾ കടപുഴുകി വീഴുകയും അങ്ങനെ ഗതാഗതം തടസ്സപ്പെടുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലം കൂടി ഉണ്ട്